വേനൽച്ചൂടിനെ പ്രതിരോധിക്കാൻ ലോഡ് കണക്കിന് തണ്ണിമത്തനാണ് ജില്ലയിൽ ഓരോ ദിവസവും എത്തുന്നത്. ചുവപ്പ് നിറത്തിന് പകരം അകത്ത് മഞ്ഞ നിറമുള്ള തണ്ണിമത്തനും എത്തിയതോടെ വാങ്ങുവാൻ എത്തുന്നവർക്കും ഇത് ഹരമായി മാറിയിരിക്കുകയാണ്. വേനൽ ശക്തമായതോടെ വൻതോതിലാണ് ജില്ലയിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. ആവശ്യക്കാർ ഏറെയും നവാഗതനായ മഞ്ഞ തണ്ണിമത്തനാണ്. മധുരം കൂടുതലുണ്ടെന്നുള്ളതാണ് കൂടുതൽ ആളുകളെയും മഞ്ഞയിലേക്ക് ആകർഷിക്കുന്നത്. കണിവളരി എന്ന് തോന്നിക്കുന്ന നിറമാണ് ഈ തണ്ണിമത്തൻ്റെത്. ജില്ലയിലെ പൊള്ളുന്ന ചൂടിൽ ആളുകൾ ആശ്വാസം കണ്ടെത്തുന്നത് തണ്ണിമത്തനിലും പേരക്കയിലുമാണ്. പുതിയതായി എത്തിയ മഞ്ഞ തണ്ണിമത്തൻ മധുരത്തിലും രുചിയിലും മുമ്പിലാണ്. കിലോയ്ക്ക് 30 രൂപയാണ് വില. കിലോയ്ക്ക് 25 രൂപയുള്ള തണ്ണിമത്തനും ആവശ്യക്കാർ ഏറെയുണ്ട്. 35 രൂപ നൽകി പപ്പായ കഴിക്കുന്നവരും ഏറെയാണ്. ഇതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഇനം മാമ്പഴങ്ങളും ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. 70 രൂപ മുതൽ മുകളിലേക്കാണ് വില. ഏപ്രിൽ പകുതിയോടെ കൂടുതൽ ഇനം മാമ്പഴങ്ങൾ മാർക്കറ്റിലെത്തും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പഴങ്ങളുടെ വരവ് അല്പം കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. കാലാവസ്ഥ മാറ്റം ഉൽപ്പാദനത്തെ ബാധിച്ചതാകാമെന്നാണ് ഇവരുടെ നിഗമനം. ആപ്പിളിനും മുന്തിരിക്കും ഓറഞ്ചിനും ആവശ്യക്കാർ ഏറെയാണ്. ജില്ലയിൽ പകൽച്ചൂട് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം 35 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു ജില്ലയിലെ താപനില. വൈകുന്നേരങ്ങളിൽ വേനൽ മഴയുണ്ടെങ്കിലും പകൽച്ചൂടിന് കുറവില്ല. മഴയെത്തിയെങ്കിലും ചൂടിൽ തരംഗമായി മാറുകയാണ് നവാഗതനായ മഞ്ഞത്തണ്ണിമത്തൻ. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.